അങ്ങനെ ബന്തടുക്ക ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 12 മണി ആവാറായി. ബന്തടുക്കയിൽ നിന്ന് ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും കാസർഗോട്ടേക്ക് ബസ് സർവീസ് ഉണ്ടാവാറുണ്ട്. ബന്തടുക്കയിൽ നിന്ന് കാസർഗോട്ടേക്ക് പോകാൻ 2 റൂട്ടുകളുണ്ട്. അങ്ങനെ 12:10 വിടുന്ന സുക്രിയ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് ആൾക്കാർ ടൗണിൽ നിന്നും ബസ് കയറാൻ വേണ്ടി ഇവിടെ കുറച്ച് സമയം ബസ് നിർത്താറുണ്ട്. അങ്ങനെ അവിടെ നിന്നും ബസ് വിട്ടിരിക്കുകയാണ്. 50 രൂപയാണ് ബന്തടുക്കയിൽ നിന്നും കാസർഗോട്ടേക്കുള്ള ബസ് ടിക്കറ്റ് ചാർജ്. നേരത്തെ പറഞ്ഞ പോലെ 2 റൂട്ടുകളാണ് ബന്തടുക്കയിൽ നിന്നും കാസർഗോട്ടേക്ക് പോകാനുള്ളത്. അതിൽ എഴിഞ്ചിപ്പുഴ ബോവിക്കാനം റൂട്ടിലൂടെ പോകുമ്പോഴാണ് 50 രൂപ വരുന്നത്. മറ്റൊരു റൂട്ടായ കുണ്ടൻകുഴി പൊയ്നാച്ചി റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ തുക കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ ചെറക്കള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്ന് വെച്ചെങ്കിൽ നാഷണൽ ഹൈവേയിൽ എത്തിയിരിക്കുകയാണ്. ഇനി കാസർഗോട്ടേക്ക് 10 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ചെറക്കളയിൽ നിന്നും കാസർഗോഡ് വരെ ദേശീയപാതയുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ പണിയുടെ ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇതേ കാണുന്ന ഭാഗത്തൊക്കെ ഒരു ലെയർ കൂടി ടാർ ചെയ്ത് അതിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ മാത്രമാണ് ഉള്ളത്. കാസർഗോട്ട് ഏറ്റവും ബിസി ആയിട്ടുള്ള റൂട്ടാണിത്. സംഭവം ചെറക്കള എന്ന് പറയുന്നത് 2-3 റൂട്ടുകൾ വന്നു ചേരുന്ന ജംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവിടെ നിന്ന് വണ്ടികളുടെ തിരക്ക് കൂടും. ഞാനിവിടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്ഥിരമായി കാണുന്ന കാര്യമായിരുന്നു ഇവിടുത്തെ ട്രാഫിക് ജാം. റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. പിന്നെ ആ സമയത്ത് ഇവിടെ 2 വരിപ്പാത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിനുള്ള പരിഹാരമായി GCB അവിടെ പണിയെടുക്കുന്നത് കാണാം. ഇന്നലെ രാത്രി മഴ പെയ്തത് കൊണ്ട് തന്നെ ഇത് അവിടെ മൊത്തത്തിൽ ചളിയായിരിക്കുകയാണ്. ആ കാണുന്ന ടിപ്പർ ഇങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ടയർ താഴാനുള്ള സാധ്യതയുണ്ട്. മഴ വന്നാലുള്ള പ്രശ്നം ഇതാണ്, പണിയൊന്നും കൃത്യമായി ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെയാണെങ്കിലും ദേശീയപാത 6 വരിയാക്കുക എന്നത് ഈ ഭാഗത്തൊക്കെ അത്യാവശ്യമായ കാര്യമായിരുന്നു. ഇവിടെ റോഡ് റോറൽ മണ്ണിനിരയാക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ഇട്ട മണ്ണ് ടൈറ്റായി നിൽക്കും, അതാണ് അതിൻ്റെ ഗുണം. കേരളത്തിലൂടെയുള്ള ദേശീയപാത 6 വരിയാക്കുക എന്നത് 10-15 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഉയർന്നു വന്നിട്ടുള്ള ആവശ്യമായിരുന്നല്ലോ. എന്നാൽ ആ കാലത്തൊക്കെ ഇതിനെതിരെ വടക്കൻ കേരളത്തിലൊക്കെ അതിശക്തമായ പ്രതിഷേധമാണ് നടന്നത് എന്നതും മറ്റൊരു കാര്യമാണ്. കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ 6 വരിപ്പാതയല്ല 10 വരിപ്പാത വന്നാലും ഞങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാണ് എന്ന കാഴ്ചപ്പാടിലാണ്. ആൾക്കാരുടെ ചിന്താഗതിയൊക്കെ മാറി എന്ന് തന്നെയാണ് അതൊക്കെ കാണിക്കുന്നത്. അങ്ങനെ വിദ്യാനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ പഠിച്ച കോളേജ് ഉള്ളത്. ഇവിടെ കോളേജുകളും സ്കൂളുകളുമായി ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ കാസർഗോഡ് സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ദൈ കാണുന്നത് കാസർഗോഡ് ടൗണിലൂടെയുള്ള ദേശീയപാതയുടെ മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്നതാണ്. ഈ മേൽപ്പാലം സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റത്തോൻ മേൽപ്പാലമാണ്. ഈ ഒറ്റത്തോൻ മേൽപ്പാലത്തിനെ കുറിച്ച് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഈ ചാനലിലുണ്ട്. നല്ല വേഗത്തിൽ തന്നെയാണ് ഈ മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്നത്. ഇത് ടൗണിലെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗങ്ങളാണ്. ഇപ്പോൾ റോഡിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ ബസ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നില്ല. സാധാരണഗതിയിൽ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോയി എന്നിട്ട് താഴോട്ട് പോകാനായിരുന്നു ബസ്സിൻ്റെ പതിവ്. ഇനി അങ്ങോട്ട് പോകുന്നത് പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. അവിടെയാണ് ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. ഇതാണ് കാസർഗോഡ് ടൗണിലെ മലബാർ ഗോൾഡിൻ്റെ ഷോറൂം. ഇവിടെ കുറച്ചപ്പുറത്ത് ട്രാഫിക് സിഗ്നലുണ്ട്. അതിൽ റെഡ് സിഗ്നൽ വീണപ്പോൾ വണ്ടികളെല്ലാം നിർത്തിയതാണ്. ഇനി കുറച്ചങ്ങോട്ട് പോവുകയാണെങ്കിൽ പഴയ ബസ് സ്റ്റാൻഡ് എത്തി. അങ്ങനെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ സമീപത്ത് എത്തിയിരിക്കുകയാണ്. ഇതേ കാണുന്നതാണ് കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ്. കാസർഗോഡ് ജില്ലയിലെ 3 മുനിസിപ്പാലിറ്റികളിലൊന്നാണ് ഈ കാസർഗോഡ് ടൗണ്. ബാക്കി 2 എണ്ണം കാഞ്ഞങ്ങാടും നീലേശ്വരവും. അങ്ങനെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ്. ഇതിന് പരിസരത്തായിരുന്നു മുമ്പ് ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നത്. നിലവിലുള്ള ബസ് സ്റ്റാൻഡ്, അതായത് പുതിയ ബസ് സ്റ്റാൻഡ്, നാഷണൽ ഹൈവേയുടെ സമീപത്താണ്. കാസർഗോഡ് ടൗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1966 കാസർഗോഡ് മുനിസിപ്പാലിറ്റി രൂപീകരിക്കപ്പെടുന്നത്. 16.7 കിലോമീറ്റർ സ്ക്വയറാണ് കാസർഗോഡ് ടൗണിൻ്റെ വിസ്തൃതി. ഞാൻ ഇവിടെ ഒരു സിനിമാ തിയേറ്ററിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. 5-6 സിനിമകളുടെ പോസ്റ്റർ ഒട്ടിച്ചത് കാണാം. ഇത് കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ കുറച്ച് പഴങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു KSRTC ബസ് പോകുന്നു. ഇതേ കാണുന്നത് KSRTC ബസ് സ്റ്റാൻഡാണ്. മുന്നിൽ കാണുന്നത് ഒരു ബസ്സിനെ മിൽമയുടെ ഔട്ട്ലെറ്റ് ആക്കിയതാണ്. ഇത് കാണാൻ സംഭവം നല്ല രസമുണ്ട്. സംഭവം നല്ലൊരു കൺസെപ്റ്റാണ്, ആൾക്കാരെ ആകർഷിക്കാൻ പറ്റും. നമുക്ക് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ കാസർഗോഡ് പോലെയുള്ള വടക്കൻ ജില്ലകളിൽ പ്രൈവറ്റ് ബസ്സുകളാണ് അധികമെങ്കിലും തിരുവനന്തപുരം അതേപോലെ തന്നെ കർണാടകയിലെ മാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ബസ്സിൽ പോകണമെങ്കിൽ KSRTC ബസ്സിൽ തന്നെ പോകേണ്ടി വരും.
ഇത് കോഴിക്കോട്ടേക്ക് പോകുന്ന സൂപ്പർ ഡീലക്സ് ബസ്സാണ്. ഇതിവിടെ കർണാടകയിലെ മാംഗ്ലൂരിലേക്ക് പോകുന്ന, അതായത് മംഗലാപുരത്തേക്ക് പോകുന്ന കർണാടക RTCയുടെ ബസ് കിടപ്പുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ KSRTCയുടെ പച്ച ബസ്സും ഇരിപ്പുണ്ട്. ഇതേ കാണുന്നത് കർണാടക RTCയുടെ സ്കേനിയ ബസ്സാണ്. ഇത് AC ബസ്സാണെന്ന് തോന്നുന്നു. എന്തായാലും ബസ്സിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ആൾത്തരയാണ്. ഇവിടെ ഒരു പ്രതിഷ്ഠയുമുണ്ട്. ഇതിൻ്റെ നേരെ മുന്നിൽ റിക്ഷ സ്റ്റാൻഡാണ്. ഇത് കാസർഗോട്ടെ ഒരു പ്രസിദ്ധമായ ഐ ക്ലിനിക്കാണ്. നല്ല ചികിത്സയാണ് ഇവിടെ നിന്ന് കിട്ടാറുള്ളത്. ഇതേവിടെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ബ്രാഞ്ച് കാണാൻ സാധിക്കും. ഇതാ കാണുന്നതാണ് കാസർഗോഡ് ടൗണിലെ ഇന്ത്യൻ കോഫി ഹൗസ്. ഇവിടെ തണ്ണിമത്തനും പഴങ്ങളും വിൽക്കുന്നത് കാണാം. നല്ല പൈനാപ്പിളുമുണ്ട്. ഇത് വിവിധ തരം ചിപ്സുകൾ വിൽക്കുന്ന കടയാണ്. കപ്പ ചിപ്സ്, ഉരുളക്കിഴങ്ങ് ചിപ്സ്, ബനാന ചിപ്സ്, അങ്ങനെ ഒരുപാട്. പിന്നെ വേറെ ബേക്കറി സാധനങ്ങളുമുണ്ട്. ഞാൻ 1/2 കിലോ ഉരുളക്കിഴങ്ങ് ചിപ്സ് തൂക്കാൻ പറഞ്ഞു. ഇത് ഇവിടെ തന്നെ വറക്കുന്ന സാധനങ്ങളാണ്. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കിയ ഫ്രഷ് ബൺസും മേടിച്ചു. എല്ലാ ബേക്കറി ഐറ്റംസും ഉണ്ട്. അങ്ങനെ നടന്ന് ഇവിടെ മെയിൻ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെയാണ്. മെയിൻ മാർക്കറ്റിൻ്റെ വീഡിയോ പിടിക്കാൻ വന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ വിശദമായിട്ട് വീഡിയോ പിടിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്തെങ്കിൽ ഇവർ ബഹളം ഉണ്ടാക്കും, പിന്നെ വീഡിയോ പിടിക്കാനുള്ളൊരു മൂഡ് പോവും. കാസർഗോഡ് കിട്ടാവുന്ന എല്ലാവിധ മത്സ്യങ്ങളും ഇവിടെ കാണുവാൻ സാധിക്കും. ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഈ മീൻ വിളിക്കുന്ന ആൾക്കാർ മീൻ വാങ്ങിക്കൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ്. ഫ്രഷ് മീനാണ്, പരിസരമൊന്നും വരുത്തിയില്ല. ഇത് ഉണക്കമീൻ വിൽക്കുന്ന കടയാണ്. ഇവിടെ പച്ചക്കറികളും പിന്നെ പഴങ്ങളും കാണാൻ സാധിക്കും. അങ്ങനെ ഞാൻ നടന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവഴിയാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഇത് മുന്നിൽ ഈ കാണുന്നത് കാസർഗോഡ് താലൂക്ക് ഓഫീസാണ്. പഴയ രീതിയിൽ ഓട് വാർത്ത കെട്ടിടമാണിത്. കാണാൻ നല്ല രസമുണ്ട്. ഇത് ഈ കാണുന്നത് കാസർഗോഡ് ടൗണിലെ പഴയകാല കടകളാണ്. ഇത് കാസർഗോഡ് ടൗണിൻ്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന കടകളിൽ പെടുന്ന കടകളാണ്. കാസർഗോഡ് ടൗണ് ഉണ്ടായി വന്നത് ഇവിടുത്തെ മല്ലികാർജുന ക്ഷേത്രത്തിൻ്റെ പരിസരത്തു നിന്നുമാണ് എന്ന് കേട്ടിട്ടുണ്ട്. പിന്നീടാണ് നേരത്തെ കാണിച്ച പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കും അതിനുശേഷം അടുത്ത കാലത്ത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കും കാസർഗോഡ് ടൗണ് വികസിച്ചത്. കാസർഗോഡ് ടൗണിലെ ആദ്യകാല വ്യാപാരികൾ പലരും കൊങ്കണികളായിരുന്നു. ഇത് ഈ കാണുന്നതാണ് നേരത്തെ പറഞ്ഞ മല്ലികാർജുന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് അഭിമുഖമായാണ് കാസർഗോഡ് ടൗണ് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഞാനിപ്പോൾ എനിക്കങ്ങനെ അധികം സമയമില്ലാത്തത് കൊണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോകുന്നില്ല. അവിടെ ശ്രീ ധർമ്മസ്വാസ്ഥ സേവാ സംഘം കാസർഗോഡ് എന്നെഴുതി വെച്ചത് കാണാം. ഇതൊരു ശിവക്ഷേത്രമാണ്. ഒരു കാലത്ത് കാസർഗോഡ് ടൗൺ പരിസരത്ത് നടന്ന വർഗീയ സംഘർഷങ്ങളിലെ പ്രധാന വിഷയമായിരുന്നു ഈ ക്ഷേത്രം. ഇവിടെ ക്ഷേത്രത്തിന് മുന്നിലായി ഇങ്ങനൊരു ബോർഡ് വെച്ചത് കാണാൻ സാധിക്കും. കാരണം ഇവിടെ റോഡ് ഇങ്ങനെ അടുത്തായതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് നേരത്തെ KSRTC ബസ് സ്റ്റാൻഡ് കാണിക്കുമ്പോൾ കാണിച്ച സ്ഥലത്തിൻ്റെ എതിർഭാഗമാണ്. ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് നേരത്തെ കാണിച്ച മേൽപ്പാലമാണ്. മേൽപ്പാലത്തിൻ്റെ പണി പൂർത്തിയാവാൻ ഇനി അധികം സമയമൊന്നും വേണ്ട എന്ന് തോന്നുന്നു. സംഭവം ഇത് പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുമെങ്കിലും ഇതിന് കുറച്ച് പഴക്കമുണ്ട്. കാസർഗോഡ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് എന്നാണ് ശരിക്കും അതിൻ്റെ പേര്. ഇവിടുന്ന് കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ബസ് സർവീസ് ഉണ്ട്. ഇത് ഇവിടെ ഒരു പോലീസ് ബസ് കാണാം. ഇത് എപ്പോഴും ഇവിടെ ഉണ്ടാവാറുള്ളതാണ്. ഇത് ബന്ദടുക്കത്തേക്കുള്ള തത്വമസി ബസ്സാണ്. ഇത് 5 മണിക്കാണ് ഇവിടെ നിന്ന് വിടുന്നത്. ഇതിൽ കയറണം. അങ്ങനെ ബസ് വിട്ടിരിക്കുകയാണ്. ഇനി ഇത് ബന്ദടുക്കത്തേക്ക് എത്തുമ്പോൾ 6:30 ആവും. ഇപ്പോൾ വേനലവധി കാലമായതുകൊണ്ട് ബസ്സിൽ തിരക്ക് കുറവാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ബസ്സിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. 4:30 കഴിഞ്ഞാൽ പിന്നെ ബന്ദടുക്കത്തേക്ക് ബസ്സുകൾ കുറവാണ് കാസർഗോഡ് നിന്ന്. അങ്ങനെ തിരിച്ച് ബന്ദടുക്ക ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ഇനി ഇവിടുന്ന് വണ്ടി പിടിച്ച് വീട്ടിലേക്ക് പോകണം.